പട്ടാമ്പിയെ പട്ടണിയിച്ച പട്ടാമ്പിക്കാർക്ക് 1000 നന്ദി. തുടർന്നും നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഷൊർണൂരിൽ ഭാരതപ്പുഴയോരത്തെ ഓപ്പൺ ജിംനേഷ്യവും കുട്ടികളുടെ പാർക്കും സാമൂഹ്യ വിരുദ്ധർ താവളമാക്കുന്നതായി പരാതി. രാത്രി പ്രവർത്തന സമയം കഴിഞ്ഞാണ് ഇത്തരക്കാർ ഇവിടെ എത്തുന്നത്. ഇതിനെതിരെ അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഭാരതപ്പുഴയോരത്തെ റോട്ടറി ക്ലബും നഗരസഭയും ചേർന്നാണ് കുട്ടികൾക്കുള്ള പാർക്ക് സ്ഥാപിച്ചത്. 2021 നവംബർ 15 പാലക്കാട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരസഭയുമായി സഹകരിച്ചുകൊണ്ട് ഓപ്പൺ ജിംനേഷ്യം ആരംഭിച്ചത്. പാർക്കിൻ്റെ സമയം വൈകിട്ട് 4 മുതൽ 8 വരെയാണ്. രാവിലെ 6 മുതൽ 9 വരെയും വൈകിട്ട് 4 മുതൽ 10 വരെയുമാണ് ഓപ്പൺ ജിംനേഷ്യത്തിൻ്റെ പ്രവർത്തന സമയം. എന്നാൽ രാത്രി സമയങ്ങളിൽ ഓപ്പൺ ജിംനേഷ്യത്തിൻ്റെ പ്രവർത്തന സമയം കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാട്ടം നടത്തുകയാണെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ജിമ്മിലേക്കും പാർക്കിലേക്കും പ്രവേശിക്കുന്ന ഭാഗത്ത് നേരത്തെ താഴിട്ട് പൂട്ടിയിരുന്നുവെങ്കിലും പൂട്ട് തകർത്താണ് സാമൂഹ്യ വിരുദ്ധർ ഇതിനകത്തേക്ക് പ്രവേശിച്ചിരുന്നത്. ഇപ്പോൾ സംരക്ഷണത്തിനായി സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് കമ്പികൾ കുറച്ചുകൂടി മുകളിലേക്ക് സ്ഥാപിച്ചാൽ സാമൂഹ്യ വിരുദ്ധർ കടക്കുന്നത് തടയാനാകുമെന്ന് നാട്ടുകാർ പറയുന്നു. പാർക്കിലെയും ഓപ്പൺ ജിംനേഷ്യത്തിലെയും സാമഗ്രികൾ ഇത്തരക്കാർ നശിപ്പിക്കുന്നത് പതിവായിട്ടുണ്ട്. മദ്യപാനികളും മറ്റു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരും പാർക്കും ഓപ്പൺ ജിംനേഷ്യവും താവളമാക്കുന്നത് തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകനായ ഷൊർണൂർ വിജയൻ ആവശ്യപ്പെട്ടു. ഓപ്പൺ ജിമ്മിന് മേൽക്കൂര സ്ഥാപിക്കാൻ നടപടി വേണമെന്നും ഇല്ലെങ്കിൽ മഴക്കാലമായാൽ സാമഗ്രികൾ തുരുമ്പെടുത്തു നശിക്കാൻ ഇടയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഞാനിപ്പോൾ പറയാം, കുട്ടികൾ കളിക്കേണ്ട ഒരു ആ ഒരു ചെറിയ പാർക്കിൽ കാട് പിടിച്ച് കിടക്കുന്നതാണ്. കാട് പിടിച്ച് ഞാൻ ഇന്നലെ പോയി നോക്കിയപ്പോൾ പുഴയിൽ നിന്ന് വള്ളിപ്പടർപ്പൊക്കെ കയറി കുറേ ചെടികളൊക്കെ വളർന്ന് കാട് പിടിച്ച് നടക്കുന്നു. ചെറിയ കുട്ടികളാണ്, അവർ കളിക്കുന്നതിനിടയ്ക്ക് വല്ല പാമ്പും വന്ന് താമസിച്ച് കൊത്താൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊന്നും നോക്കാൻ ഇങ്ങനെ അവിടെ തുറന്നു വെച്ചുകൊണ്ട് പോകുന്നു, പിന്നെ ആർക്കും തിരിഞ്ഞു നോക്കാൻ ആളില്ല. അതേപോലെ തന്നെയാണ് അപ്പുറത്തെ ഓപ്പൺ ജിംനേഷ്യം, വലിയ പൊട്ടിക്കൊഴിച്ചൊക്കെ ചെയ്തു. മഴ കൊണ്ട തുരുമ്പ് പിടിക്കുന്ന രീതിയിലാണ് അവിടുത്തെ ഓപ്പൺ ജിംനേഷ്യത്തിൽ. ഇതിനൊക്കെ അലൈൻമെൻ്റ് ഉണ്ട്, അതൊക്കെ തെറ്റുന്ന രീതിയിൽ മഴ കൊള്ളുന്ന രീതിയിൽ ഒന്ന്. ഇതൊന്ന് റൂഫ് ഷീറ്റ് പണിതിട്ട്, വലിയ സംഭവമാണ് നഗരസഭയ്ക്ക് 2 സംഭവത്തിന് റൂഫ് ഷീറ്റ് പണിയാൻ, മാത്രമല്ല സംരക്ഷണ ഭിത്തി പണിതിട്ട് അതിന് വ്യക്തമായി പൂട്ടിട്ട് പൂട്ടണ്ടേ. സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം വന്ന, ഞാൻ ഇന്നലെ നേരിട്ട് സ്ഥലം സന്ദർശിച്ച ഒരാളാണ്. ആരൊക്കെയോ അവിടെ അതിൻ്റെ ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ കൂട്ടൊക്കെ തല്ലിപ്പൊളിച്ചിട്ട് ഈ ഓപ്പൺ ജിംനേഷ്യത്തിൻ്റെ ഉള്ളിൽ ചാടി കടന്നിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്നു കുറേ പേര്. കുട്ടികളുടെ പാർക്കിൻ്റെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്ത് പൂട്ടിയിട്ട്. അപ്പോൾ അതിനങ്ങനെ വ്യക്തതയൊന്നും കാണുന്നില്ല. തോന്നിയതുപോലെ കുറേ ഒരു അജ്ഞാതർ ആരൊക്കെ വന്ന് ഇരുന്നിട്ട് അവിടെ, അതും ജിംനേഷ്യത്തിൽ ജിംനേഷ്യം എല്ലാം നടപ്പിലാക്കുന്നത് അവരോട് ഇരിക്കുകയാണ്. ഇരുന്ന് ചിലർ പുക വലിക്കുന്നുണ്ട്. ഇനി മദ്യപാനം ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഞാൻ ഇന്നലെ പോയപ്പോൾ നേരിട്ട് കണ്ട കാഴ്ചയെ പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ ഒരു സംരക്ഷണം ഒരുക്കാൻ, അത് സംരക്ഷണ ഭിത്തി മാത്രമല്ല സംരക്ഷണം ഒരുക്കാൻ ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരോ മറ്റ് വിഭാഗക്കാരോ നഗരസഭയുടെ ആളുകളൊക്കെ തിരക്കടപ്പോയോ, ഇത് കൃത്യമായിട്ടാണ് നടക്കുന്നത്, പോലീസിനെ പോയിട്ട് ചെക്ക് ചെയ്യാനുള്ള നടപടി എടുക്കണം. ന്യൂസ് സെൻറ്റർ ഷൊർണൂർ.